സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു കൗതുകം തോന്നി വാങ്ങിയിട്ടുള്ള ഒരു ഫിഷ് ബിരിയാണിയാണ് കേട്ടോ. റെഡി ടു ഈറ്റ് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. തുറക്കുമ്പോൾ തന്നെ ഇതേപോലെ ഒരു പാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ളിലാണ് ബിരിയാണി ഉള്ളത്. പിന്നെ ദാ ഇതേപോലത്തെ ഒരു പേപ്പറും കൊടുത്തിട്ടുണ്ട്, കുക്കിംഗ് മെത്തേഡും അതേപോലെ ഇവരുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട്. ഇത് 150 രൂപയാണ് 250 ഗ്രാമിന് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് നോക്കാം. ഒരു പാത്രത്തിൽ ഈ ഒരു പൊതി മുങ്ങിക്കിടക്കാവുന്ന അത്രയും വെള്ളം എടുക്കുക. വെള്ളം ഒന്ന് തിളക്കാറാവുന്ന സമയത്ത് ഈ പൊതി ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 3 മിനിറ്റ് കഴിയുന്ന സമയത്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഒരു 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഞാനിത് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. വീണ്ടും ഒന്ന് തുറന്നു നോക്കിയിട്ട് മൊത്തത്തിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ ബിരിയാണി റെഡിയായി കിട്ടും. 5 മിനിറ്റ് കൊണ്ട് ഒരു മെനക്കേടും ഇല്ലാണ്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിൽ പറഞ്ഞതനുസരിച്ചിട്ട് ഈ ഒരു സമയമാകുമ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവണം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിനുള്ളിലെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് ബിരിയാണിയുടെ മൊത്തത്തിലുള്ളൊരു ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ. സംഭവം നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്, മീൻ കഷ്ണങ്ങളൊക്കെ ആയിട്ട്. വലിയ സുഖമില്ലാത്തൊരു മണമൊക്കെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. കഴിക്കാനും കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ്, കഴിക്കാം. പക്ഷേ നമ്മൾ ഫിഷ് ബിരിയാണിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ, വേറെ എന്തോ ഒരു സംഭവത്തിൻ്റെ ടേസ്റ്റാണ്. കണ്ടപ്പോൾ ഉള്ള കൗതുകം കൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. 180 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു ബിരിയാണിയാണിത്. ടേസ്റ്റി നിബിൾസിൻ്റെ മലബാർ ഫിഷ് ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.